പബ്ബുകൾക്ക് പിന്നാലെ കേരളത്തിൽ നൈറ്റ് ലൈഫ് കേന്ദ്രങ്ങളും വരുന്നു. സുരക്ഷിതമായ രാത്രി ഉല്ലാസ കേന്ദ്രങ്ങൾ കണ്ടെത്താൻ കളക്ടർമാർ ശ്രമം തുടങ്ങിയതാ മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രതിവാര ടെലിവിഷൻ സംവാദ പരിപാടിയായ നാം മുന്നോട്ടിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഐ ടി മേഖലയിൽ രാത്രി വൈകുവോളം ജോലി ചെയ്യുന്നവർക്ക് ജോലിക്ക് ശേഷം വിനോദത്തിനും ഉല്ലാസത്തിനുമുള്ള സൗകര്യം കേരളത്തിൽ ഇല്ലെന്ന ആക്ഷേപമുണ്ട്. കേരളത്തിലെ ഐ ടി മേഖലയിൽ ജോലി ചെയ്യാൻ പുതിയ തലമുറ മടിക്കുന്നതിന് പ്രധാന കാരണം ഇതാണെന്നും പരാതിയുണ്ട്. ഇത് പരിഗണിച്ചാണ് സംസ്ഥാനത്ത് രാത്രി ഉല്ലാസ കേന്ദ്രങ്ങൾ ആരംഭിക്കുന്നതെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും നല്ല വെളിച്ചവുമുള്ള അന്തരീക്ഷമടങ്ങിയ സുരക്ഷിത കേന്ദ്രങ്ങൾ കേരളത്തിലൊരുക്കും. നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിൽ ഈ നൈറ്റ് ലൈഫിന് പറ്റുന്ന സ്ഥലങ്ങളാണ്. അതിൽ ഒരുപാട് സ്ഥലങ്ങൾ അങ്ങനെയുണ്ട്. അപ്പോൾ അത്തരം സ്ഥലങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം കലക്ടർമാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐ ടി വിനോദസഞ്ചാര മേഖലയുടെ ആവശ്യം പരിഗണിച്ച് സംസ്ഥാനത്ത് പബ്ബുകൾ തുടങ്ങുമെന്ന് നേരത്തെ നാം മുന്നോട്ട് പരിപാടിയിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരുന്നു. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രതികരണങ്ങളുണ്ടായി. അടുത്ത മദ്യനയത്തിൽ ഇതോടൊപ്പം ഡ്രൈ ഡേ ഒഴിവാക്കുമെന്ന പ്രഖ്യാപനം കൂടി ഉണ്ടാകുമെന്നാണ് സൂചന. ഉല്ലാസ കേന്ദ്രങ്ങൾ കൂടി നിലവിൽ വരുന്നതോടെ കേരളത്തിലും രാത്രികൾ കൂടുതൽ ചെറുപ്പവും അടിച്ചുപൊളിയുമാകുമെന്നുറപ്പ്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.